Namaskaram. Haritham Sundaram, Yella Mani Pressure Gum, Snaham Narana, Swagam. ഒന്നും രണ്ടുമല്ല അര നൂറ്റാണ്ടിൻ്റെ കൃഷി സബരികളാണ് പട്ടാഴി പാലവള വീട്ടിൽ കാണുന്നത്. ശ്രീ മനോഹരൻ പിള്ളയാണ് ഇവിടെ നായകൻ. മണ്ണിനെ അറിഞ്ഞ് കൃഷിയെ ഉപാസിക്കുകയാണ് ശ്രീ മനോഹരൻ പിള്ള. ലൗലോലിക്ക മുതൽ ലാൽക്കേല വരെയും കുഞ്ഞൻ ചേമ്പുചീര മുതൽ വമ്പൻ വരാൽ വരെയുമായി വികസിക്കുന്ന കൃഷിക്കാഴ്ചകളാണ് പാലവള വീട്ടിൽ. ഹരിത സമൃദ്ധിയുടെ അരിയ വാതായനങ്ങളിലേക്ക് ക്യാമറ മിഴി തുറക്കുമ്പോൾ കാണാം ഹരിതം സുന്ദരം. കൊല്ലത്തെ പട്ടാഴി പാലവിള വീട് എന്ന അശ്വതി ഭവനിലെത്തിയാൽ കൃഷിയുടെ നയനമനോഹരമായ ഒത്തിരി കാഴ്ചകൾ കാണാം. നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായ ഭൂമിയാണ് മനോഹരൻ പിള്ളയുടെ കൃഷിഭൂമി. ഓരോ തട്ടിലുമുണ്ട് ഒട്ടനവധി കാഴ്ചകൾ. ആദ്യ തട്ടിലേക്കായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുക്കുടങ്ങളുടെ ചെറിയ ശബ്ദം മാത്രം കേൾക്കാം. റബ്ബർ മരങ്ങൾ കുടപിടിക്കുന്ന കൃഷിഭൂമിയുടെ ഒത്ത നടുവിലാണ് കോഴിക്കൂടാരം. ആദ്യ തട്ടിലേക്ക് ഇറങ്ങി കോഴിക്കൂടാരത്തിലേക്ക് നോക്കി. നിറയെ മുട്ടക്കോഴികൾ, ഒപ്പം നാടൻ കോഴികൾ എന്ന ഖ്യാതി നേടിയ സാസോ കോഴികൾ. കോഴികൾക്ക് പാർക്കുവാനായി വിശാലമായ കൂടാരങ്ങളാണ് മനോഹരൻപിള്ള തീർത്തത്. വിശാലമായ നീലാംബര പന്തലിന് താഴെ റബ്ബർ മരങ്ങൾ കുടപിടിക്കുന്ന തണലിലാണ് കോഴിക്കൂട്. കോഴിക്കൂടാരത്തിൽ കേജ് സിസ്റ്റത്തിലാണ് മുട്ടക്കോഴികളെ വളർത്തുക. കോഴികളുടെ ഉൽപ്പാദനക്ഷമത പൂർണ്ണമായും പുറത്തേക്ക് വരണമെങ്കിൽ കേജ് സിസ്റ്റമാണ് നല്ലത് എന്നാണ് മനോഹരൻ പിള്ളയുടെ അഭിപ്രായം. കോഴികളിൽ പഴയ ഗ്രാമലക്ഷ്മിയോ കാവേരിയോ ഒന്നും മനോഹരൻ പിള്ള കൂട്ടിയില്ല. ഏറെ മുട്ടകളിടുന്ന BV380 ഇവിടെ പ്രിയപ്പെട്ട ഇനം. ആഴ്ചയിൽ 5, മാസത്തിൽ 25, വർഷത്തിൽ 300 എന്നിങ്ങനെയാണ് BV380 മുട്ടക്കോഴികളുടെ കണക്ക്. ചെറുപ്പത്തിലെ പൂവനെയും പിഴയും തിരിച്ചറിയാം. പൂവൻ്റെ ചിറകിലെ കറുപ്പ് നോക്കി പൂവനെ അപ്പോൾ തിരഞ്ഞു മാറ്റുകയും നല്ല ചെമ്പൻ തവിടിൻ്റെ നിറമുള്ള തൂവലുകളുള്ള BV380 പിടക്കോഴികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അന്യസംസ്ഥാന കമ്പനികളാണ് ഇപ്പോൾ BV380 കോഴികളുടെ ഉൽപ്പാദകർ. നല്ല മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് ഒന്നാം തരം തീറ്റ നൽകി വളർത്തിയാൽ കേവലം 5-ാമത്തെ മാസം പ്രായം എന്ന ഒരു കണക്ക് മാത്രമേ BV380യിലുള്ളൂ. അത് കഴിഞ്ഞാൽ മുട്ടകളുടെ പ്രളയമാണ്. 5-ാം മാസം മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികളുടെ പൂവിന് ചെറുതായ ഒരു വളവുണ്ടാവും. തുടർന്ന് 5.5 മാസം എത്തുമ്പോൾ അത് അർദ്ധവൃത്താകൃതിയിലേക്ക് വളയും. മുട്ട പൂർണ്ണമായും കിട്ടുന്ന 6-ാം മാസം എത്തുമ്പോൾ പൂവ് നന്നായി വളഞ്ഞു തുടങ്ങും. ഇങ്ങനെയാണ് BV കോഴികളുടെ മുട്ടയിടൽ തന്ത്രം. കേജ് സിസ്റ്റത്തിലാവുമ്പോൾ മുട്ടകൾ പാഴായിപ്പോകുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ ഇടുന്ന മുട്ടകൾ ശേഖരിക്കാനുള്ള സംവിധാനവും കൂടുകളിലുണ്ട്. പ്രതിദിനം 160 മുതൽ 180 ഗ്രാം തീറ്റയാണ് BV380 കോഴികൾക്ക് ആവശ്യം. കേജ് സിസ്റ്റത്തിൽ വളരുന്നതുകൊണ്ട് ഇടയ്ക്കിടെ പച്ചപ്പുല്ല് കൂടി തീറ്റയാക്കി മാറ്റണം. ഒന്നാം തരം പ്രോട്ടീനുള്ള തീറ്റയും നല്ല പച്ചപ്പുല്ലും നൽകുന്നതോടെ തവിട്ട് നിറത്തിലുള്ള മുട്ടകൾ BV380 കോഴികളിൽ നിന്ന് കിട്ടിത്തുടങ്ങും. വെള്ളമുട്ടകളേക്കാൾ നമ്മുടെ വിപണിയിൽ ഏറെ ഡിമാൻഡുള്ള മുട്ടകളാണ് തവിട്ട് നിറമുള്ള മുട്ടകൾ. മുട്ടയൊന്നിന് 6 രൂപ നിരക്കിൽ പ്രാദേശികമായി വിപണനത്തിന് എപ്പോഴും തയ്യാറാണ് പാലവിള വീട്. ഒന്നിനു പുറകെ മറ്റൊന്നായി കോഴികളുടെ ശേഖരം വരുന്നുണ്ട് താൻ. BV380 മുട്ടക്കോഴികളെ കൂടാതെ തന്നെ സാസോ കോഴികൾ അഥവാ മഴവിൽ റൂസ്റ്റർ എന്ന കോഴികളുടെ കൂടി ഒരു വൻപൻ നിര ഈ കോഴിക്കൂട്ടിലുണ്ട്. നമുക്കറിയാം ഇന്ന് ബ്രോയിലർ കോഴികൾക്ക് വലിയ ഡിമാൻഡുള്ള കാലമാണ്. മാത്രവുമല്ല ബ്രോയിലർ കോഴികളുടെ വളർത്തുവാൻ വേണ്ടിയുള്ള ചിലവ് ഏറെയാണ്. ബ്രോയിലർ സ്റ്റാർട്ടറും ബ്രോയിലർ ഗ്രോവർ തീറ്റകളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വളർത്തുക എന്നാൽ അധിക ചിലവുള്ള ഏർപ്പാടാണ്. എന്നാൽ സാസോ കോഴികളാകട്ടെ എന്തും തിന്നും. വാഴമണവും ഗോഡൗണിൽ നിന്ന് പാഴായിപ്പോകുന്ന അരിയും അടുക്കളയിൽ നിന്ന് വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളുമൊക്കെ തിന്ന് കേവലം 2-2.5 മാസം കൊണ്ട് തന്നെ 2 കിലോ തൂക്കം വെക്കാൻ സാസോ കോഴികൾ തയ്യാർ. സാസോ കോഴികളുടെ വലിയൊരു വിപണി തേടുകയാണ് മനോഹരൻ പിള്ള. ഏതാണ്ട് 2.5 മുതൽ 3 മാസം പ്രായത്തിൽ തന്നെ സാസോ കോഴികൾക്ക് നാടൻ കോഴികൾ എന്ന രീതിയിലുള്ള ഖ്യാതി കിട്ടും. അതിനെ വിറ്റ് കാശാക്കി മാറ്റാം.
ചെലവോ തീരെ കുറവും. അങ്ങനെ മുട്ടക്കോഴിയിലും ഇറച്ചിക്കോഴിയിലും ഇരട്ട പരീക്ഷണങ്ങൾ നടത്തി വിജയിക്കുകയാണ് മനോഹരപിള്ള. മനോഹരൻ പിള്ളയുടെ തട്ടുതട്ടായി കിടക്കുന്ന കൃഷിഭൂമിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി വരികയാണ്. കിഴക്കൻ മലയോരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒത്തിണങ്ങിയതാണ് ഈ കൃഷിഭൂമി. ഇപ്പോൾ ഞാനിവിടെ ഈ പറമ്പിൻ്റെ ഒത്ത നടുവിലാണ് നിൽക്കുന്നത്. ഒരേക്കർ കരപുരയിടവും ഒരേക്കർ വയലുമാണ് അക്ഷരാർത്ഥത്തിൽ ഈ കൃഷിഭൂമി. ഇവിടെ ഇല്ലാത്ത വിളകൾ ഒന്നും തന്നെയില്ല. മഞ്ഞമുള ഒരു ഭാഗത്തായി ഓരത്ത് ഭദ്രമായി അടുക്കിയിരിക്കുന്നു. ഭൂമിയിൽ മണ്ണിൽ പാദസരം തീർക്കുന്നത് മഞ്ഞളാണ്. മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന വിളകളിൽ തന്നെ വലിയ വൈവിധ്യമുണ്ട്. ജാതിയുണ്ട്, ലാൽക്കേല വാഴയുണ്ട്, പയറും വെണ്ടയും പാവലും ആയിട്ടുള്ള പച്ചക്കറികളുണ്ട്, വിവിധ ഇനത്തിലുള്ള മറ്റു വാഴകളുണ്ട്, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, പുലാസാൻ, ദുരിയാൻ ഉൾപ്പെടെയുള്ള മലേഷ്യൻ പഴങ്ങളുണ്ട്. ഒപ്പം ഒത്ത നടുവിൽ രണ്ടോ മൂന്നോ കുളവും. ഇതൊക്കെയും ചേർന്നാൽ മനോഹരൻ പിള്ളയുടെ കൃഷിഭൂമിയാവും. മറ്റൊന്നുള്ളത് ഈ കൃഷിഭൂമിയുടെ ചൈതന്യമാണ്. അക്ഷരാർത്ഥത്തിൽ ഈ കൃഷിഭൂമിയുടെ സൗന്ദര്യം നീർക്കുഴി എന്ന ജലസ്രോതസ്സാണ്. മലയോരത്തു നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം വലിയൊരു ജലസ്രോതസ്സിലേക്ക് വരികയും അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്യുകയാണ്. ആ സ്രോതസ്സിനെ ഭംഗിയായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് മനോഹരപിള്ള. പറമ്പിൽ ചാലുകൾ കീറി തിരിച്ച് ഈ വെള്ളത്തെ പറമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരും. അതാകട്ടെ ഇരുപുറമുള്ള വിളകൾക്ക് കൂട്ടാകും. വർഷത്തിൽ മുഴുവൻ ഈ ജലസ്രോതസ്സിൻ്റെ ചൈതന്യം ഈ പറമ്പിനെ ധന്യമാക്കുന്നു. ഇരുഭാഗത്തും നിരന്നുനിൽക്കുന്ന കമുകുകളും ജാതിമരങ്ങളും മാംഗോസ്റ്റീൻ, പുലാസാൻ, ദുരിയാൻ, റംബുട്ടാൻ ഫലവൃക്ഷങ്ങളും ഒക്കെ ചേർന്ന് മൊത്തത്തിൽ ഒരു തണലും തണുപ്പും ഈ കൃഷിഭൂമിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഒത്ത നടുവിൽ വെയിലടിക്കുന്ന ഒരു ഭാഗത്തായിട്ടാണ് പച്ചക്കറി കൃഷി. പച്ചക്കറി കൃഷിയിലെ വിള തിരഞ്ഞെടുപ്പിലും ചില തന്ത്രങ്ങൾ മനോഹരൻപിള്ള പയറ്റിയിട്ടുണ്ട്. എപ്പോഴും വിപണിയിൽ ഉയർന്ന വില ലഭിക്കുന്ന വെണ്ടയും പയറും പാവലും മാത്രമാണ് പച്ചക്കറിയിൽ കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെണ്ടയാണ് ആദ്യ കൃഷി. ഒരടി അകലത്തിൽ പ്രത്യേകം തടങ്ങൾ പാകിയാണ് വെണ്ടയുടെ വിത്തിടുക. അതും ഉയർന്ന മേൽത്തരം സങ്കരയിനം വിത്ത് മാത്രമാണ് വെണ്ടയിൽ പരീക്ഷിച്ചിട്ടുള്ളത്. പരമ്പരാഗത വിത്തുകൾക്ക് വിട നൽകി മേൽത്തരം സങ്കര വിത്തുകളാകുമ്പോൾ ഉയർന്ന വിളവ് ലഭിക്കും എന്ന് മനോഹരൻ പിള്ളയ്ക്കറിയാം. വളത്തിനും ചില പ്രത്യേകതകളുണ്ട്. പഞ്ചാമൃതം പോലെയുള്ള വളങ്ങൾ ഉണ്ടാക്കിയാണ് കൃഷിയിൽ ഉപയോഗിക്കുക. ജീവാമൃതവും പഞ്ചാമൃതവും ഒക്കെ ചേരുന്നതോടെ അത് വിളകൾക്ക് ചൈതന്യമാവും. കപ്പലിൻ്റെ പിണ്ണാക്കും ഉണക്കച്ചാണകവും പച്ചച്ചാണകവും കൃഷിഭൂമിയിലെ ഒരുപിടി മണ്ണും ധാന്യപ്പൊടിയും ഒക്കെ ചേർന്നതാണ് ജീവാമൃതം. അത് ഓരോ 45 ദിവസം കൂടുമ്പോഴും പ്രത്യേകം പ്രത്യേകം ഡ്രമ്മുകളിൽ ഉണ്ടാക്കിയിരിക്കും. അതിൻ്റെ തെളി കോരി വെള്ളവുമായി ചേർത്ത് കൃഷിഭൂമിയിലേക്ക് വിളകൾക്ക് വളമായി കൂട്ടുക എന്നതാണ് മനോഹരൻ പിള്ളയുടെ പ്രധാനപ്പെട്ട തന്ത്രം. ഫലമാകട്ടെ, ഏതാണ്ട് 60-ാമത്തെ ദിവസം മുതൽ തന്നെ വെണ്ട കായ്ച്ചു തുടങ്ങും. ഏതാണ്ട് 300-ഓളം തടങ്ങളിൽ വെണ്ട പാകിയിട്ടുണ്ട്. ഒന്നിരടമാണ് വെണ്ട പറിക്കൽ. ഒറ്റപ്രാവശ്യത്തെ കൊയ്ത്തിൽ തന്നെ 6 മുതൽ 7 കിലോ വെണ്ടയ്ക്കായി കിട്ടും. വിപണിയിൽ ഇപ്പോൾ 50 രൂപ പ്രാദേശികമായി തന്നെ മനോഹരൻ പിള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. 36-ാമത്തെ മണിക്കൂറിൽ വെണ്ടയ്ക്കായ പറിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു തന്ത്രം. മണിക്കൂർ ഒന്ന് കൂടിയാൽ വെണ്ട മുറ്റിപ്പോകും. വെണ്ടക്കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അതുതന്നെയാണ്. വെണ്ടയോടൊപ്പം തന്നെ അതിർത്തികളിലായി 300-ഓളം തടങ്ങളിൽ പയർ നട്ടിട്ടുണ്ട്. 2 അടി വ്യത്യാസമാണ് പയറുകളുടെ തടങ്ങൾ തമ്മിലുള്ളത്. പയറിനും 1-ാം തരം മേൽത്തരം സങ്കരയിനം വിത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു മേന്മ. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ 10 മുതൽ 12 കിലോ വരെ പയർ പറിക്കാം. പ്രാദേശികമായി 60 രൂപ പയറിന് വിലയുണ്ട്.
അത്തരം നല്ല വിപണികൾ തേടി, നല്ല വിത്തുകൾ തേടി എന്നതാണ് മനോഹരൻ പിള്ളയുടെ പച്ചക്കറി കൃഷിയുടെ വിജയം. പാവലിനായി സങ്കരയിനം വിത്ത് തേടിപ്പോയില്ല, പ്രാദേശികമായി തന്നെ ലഭ്യമായിട്ടുള്ള വിത്തുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറെയും പ്രാദേശിക വിൽപ്പനയായതിനാൽ വില ഒട്ടും കുറയുന്നുമില്ല. അങ്ങനെ പയറും വെണ്ടയും പാവലുമൊക്കെയായി പച്ചക്കറി കൃഷിയിൽ വെന്നിക്കൊടി പാറിക്കുകയാണ് മനോഹരൻ പിള്ള. കൃഷി ജീവിതസൗകര്യമാക്കി മാറ്റിയ മനോഹരൻ പിള്ള നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം മനോഹരൻ പിള്ള. നമസ്കാരം സാർ. ഈ പങ്ങയുടെയൊക്കെ ഒരു കാലത്ത്, അതായത് ഒരു 50 വർഷം ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, കൃഷിയെ സംബന്ധിച്ചിടത്തോളം വലിയ പുതുമയൊന്നും പറയാനില്ല. പക്ഷേ എങ്കിലും പുതുതായി ഈ രംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് ഈ മേഖല കൊണ്ട് മാത്രം പിടിച്ചിരിക്കാൻ കഴിയൂ? ഈ മേഖല കൊണ്ട് പിടിച്ചിരിക്കാം, സുഖമായിട്ട് നിൽക്കാം. എന്താ അടിസ്ഥാനത്തിൽ അത് പറയുന്നത്? ഇത് നമ്മൾ കൃഷിയുടെ കൃഷിയെ ചൊവ്വേ നേരെ നോക്കി എല്ലാം കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കൃഷിയെ കൊണ്ടുപോകാൻ പറ്റും. ഈ മിശ്രിത കൃഷി ആയിരിക്കണം, സമ്മിശ്ര കൃഷി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമുക്ക് പരാജയം വന്നാൽ ഒരെണ്ണത്തെ നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഉദാഹരണം, ഞാൻ പാവൽ വെണ്ട നട്ടു. വെണ്ട നട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പയർ നട്ടു. അന്നേരം വെണ്ടയ്ക്ക് പരാജയം വന്നാൽ ആ പയറെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കോവലിടും അതിൻ്റെ അകത്ത്. അന്നേരം ഈ മൂന്ന് കൃഷി ചെയ്യുമ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രയോജനം വരും. എല്ലാം പ്രയോജനപ്പെടുന്നൊരവസ്ഥയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? ചില കൊല്ലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, ചില സമയങ്ങളിൽ അതിൻ്റെയും കൂടെ നമുക്ക് കിട്ടും. ഞാൻ ഈ കൃഷി കൊണ്ട് മാത്രമാണ് ജീവിച്ചിട്ടുള്ളത് ഇന്ന് വരെ. എനിക്ക് രണ്ട് പിള്ളേരുണ്ട്, രണ്ട് പിള്ളേരെ ഞാൻ പഠിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കൃഷി കൊണ്ട് മാത്രം മുമ്പോട്ട് പോയതാണ്. മാന്യമായൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും? ഉണ്ട്, മാന്യമായിട്ട് സമ്പാദ്യം കിട്ടും. പിന്നെ അമിതമായിട്ട് കിട്ടത്തില്ല, നമുക്ക് അധ്വാനിച്ചാൽ നമുക്ക് സുഖമായിട്ട് കഴിയാനുള്ള വക കിട്ടും. അല്ലാതെ ആഡംബരമായിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. സുഖമായിട്ട് കൃഷി നോക്കി കണ്ട് ചെയ്താൽ സുഖമായിട്ട് ജീവിക്കാം, നല്ല ആഹാരവും നമുക്ക് കഴിക്കാം. പറമ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വിസ്തൃതമായ മൂന്ന് കുളങ്ങൾ കാണാം. കുളങ്ങളുടെയും ജലസ്രോതസ്സ് നീർക്കുഴിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ. മൺകുളങ്ങളാണ് നല്ലത്. ഏതാണ്ട് 1.5 മീറ്റർ ആഴം കൂടിയാവുമ്പോൾ അവിടെ മത്സ്യങ്ങളുടെ പെരുക്കം തന്നെയാണ് സംഭവിക്കുക. മത്സ്യങ്ങളായി മനോഹരൻ പിള്ള തിരഞ്ഞെടുത്തത് തിലാപ്പിയ, ഗിഫ്റ്റ് തിലാപ്പിയ, നട്ടർ, വരാൻ എന്നീ മത്സ്യങ്ങളാണ്. തിലാപ്പിയ ചിത്രലാടയാണ് പ്രധാനപ്പെട്ട ഇനം, ഗിഫ്റ്റ് മറ്റൊരിനവും. ഗിഫ്റ്റ് അല്പം ജൈവസുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് കുളത്തിലേക്ക് നിക്ഷേപിക്കുക. രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജിയിൽ നിന്നാണ് ഗിഫ്റ്റിൻ്റെ വിത്തുകൾ എത്തിച്ചിരിക്കുക. ഗിഫ്റ്റ് എന്നാൽ നമുക്കറിയാം ജനിതകമാറ്റം വരുത്തിയ തിലാപ്പിയ. ചെറുപ്പത്തിലെ തന്നെ പ്രത്യേക ഹോർമോണുകളുടെ സഹായത്താൽ ലിംഗ വിപരീയം നടത്തിയ തിലാപ്പിയയാണ് ഗിഫ്റ്റ്. പെൺമത്സ്യങ്ങളെ ആൺമത്സ്യങ്ങളാക്കുന്നു. അവർ തുടർച്ചയായി 6 മാസ കാലയളവിൽ ജീവിക്കുന്നു. വെള്ളത്തിൽ നീന്തി തുടിക്കുന്നു. ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ 400 മുതൽ 450 ഗ്രാം വരെ തൂക്കത്തിലേക്കെത്തുന്നു. ചിത്രലട തിലാപ്പിയയേക്കാൾ 3.5 ഇരട്ടി വളർച്ച. അതാണ് ഗിഫ്റ്റിൻ്റെ മേന്മ. മഹാമാരി, ഇപ്പോൾ കോവിഡ് മഹാമാരിയുടെയൊക്കെ കാലത്ത് പല ആളുകളും കൃഷിയിലേക്ക് ഇറങ്ങി വരുന്നതാണെന്ന്, ഇതൊക്കെ കാണുമ്പോൾ ഒരു പഴയ തലമുറയിൽ ഒരാളെന്ന നിലയിൽ എന്ത് തോന്നുന്നു? നല്ലതല്ലേ, നമുക്ക് നല്ലത് തന്നെ. എല്ലാവരും കൃഷിയിലോട്ട് വരുന്നത് എല്ലാം അന്നേരം നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നമ്മുടെ കേരളത്തിൽ കിട്ടും. അന്നേരം നല്ല ആഹാരങ്ങൾ കഴിച്ചുകൂടെ. അതുപോലെ തന്നെ ജൈവകൃഷിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആദ്യം ജൈവകൃഷി ചെയ്യുമ്പോൾ പരാജയം വരും, അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു 3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജൈവകൃഷിയിൽ നല്ല ലാഭം ഉണ്ടാക്കാം. ഇപ്പോൾ ഇത്രയും വ്യത്യസ്തമായ സമ്മിശ്ര കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ ഒരു എളുപ്പത്തിലൊരു ലാഭം കിട്ടുന്ന ഒരു കൃഷി ഏതാണ് ഈ കൂട്ടത്തിൽ? ഇപ്പം എളുപ്പത്തിൽ ലാഭം കിട്ടാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ കൃഷി നല്ലോണം ചെയ്തെങ്കിൽ അതുപോലെ നോക്കിക്കണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യത്തുള്ളൂ. പിന്നെ ലാഭകരമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ BB 350 എനിക്ക് ലാഭകരമായിട്ട് ചെയ്ത് കിട്ടിയതിൽ ലാഭമെന്ന് പറഞ്ഞാൽ അതാ. ഇപ്പോൾ ഇതിൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ, ഇപ്പോൾ ഉദാഹരണം മുട്ടയുണ്ട്, തേനുണ്ട്, വൻതേനുണ്ട്, മത്സ്യമുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിപണി? അത് മകനെ ഈ ഇതിൻ്റെ എന്തോ ഫേസ്ബുക്കിലോ ഇതിൻ്റെ അകത്ത് ഇടും. ഇട്ട് കഴിയുന്ന ഉടനെ നമ്മൾ ആ ഓർഡർ അനുസരിച്ച് കൊടുക്കും. അല്ലാതെ കടകളിലായാലും ശരിയാ മകനായി ഇതിൻ്റെ കച്ചവടം ചെയ്യുന്നത്. അവരിത് നമുക്ക് നല്ല വില കിട്ടുന്നുണ്ട്. വിപണി എനിക്ക് കൊണ്ടുകൊണ്ട് കാര്യമില്ല, എൻ്റെ സാധനങ്ങൾ മൊത്തവും ഓരോ കടക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പറിച്ചുകൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ. അല്ല, ഈ രംഗത്ത് വല്ല ചൂഷണം വല്ല ഉണ്ടോ? ഈ രംഗത്ത് ചൂഷണമേ ഉള്ളൂ, എന്ത് പറഞ്ഞാലും ചൂഷണമേ ഉള്ളൂ. കൃഷിക്കാരനൊന്നും കിട്ടത്തില്ല. ഇപ്പം നമ്മൾ കൃഷിക്കാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം കൊണ്ട് കൊടുത്താലേ അവനൊരു, ഞാൻ പറ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം ഒരു വാഴ, ചുമന്ന വാഴ കൃഷി ചെയ്ത ഒരു 35 കിലോ ഉണ്ട്. ഇന്നലെ കഴിഞ്ഞ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് 35 കിലോ ഉള്ള ഒരു ചുമന്ന വാഴക്കൊല കൊണ്ട് കൊടുത്തിട്ട് 30 രൂപ വിലയാണ് കിട്ടിയത്.
അവരത് 70 രൂപയ്ക്ക് ആ പഴം കൊടുക്കുന്നത്. 40 രൂപ എക്സ്ട്രാ അവർ അവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട നമ്മളിവിടെ കൊടുത്താൽ അവർ കൊടുക്കുന്നത് 5 രൂപയ്ക്ക് എടുക്കും, അവർ 7 രൂപയ്ക്ക് കൊടുക്കും. അന്നേരം കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷിക്കാരൻ തന്നെ ഇത് വിറ്റ് എടുക്കണം. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ ഇത് വിറ്റെങ്കിൽ മാത്രമേ നമുക്ക് 10 പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വല്ലവനും കൊണ്ടുവന്ന വല്ലവനും തിന്നിച്ച് പോകത്തേ ഉള്ളൂ, നമുക്ക് പ്രയോജനമൊന്നും വരത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു ചെറുകൊയ്ത്ത് നടത്താൻ പാകത്തിലാണ് എല്ലാ കുളങ്ങളും. ചിത്രലട തിലാപ്പിയായാലും ഗിഫ്റ്റ് തിലാപ്പിയായാലും നട്ടറായാലും വരാലായാലും എല്ലാം എപ്പോൾ വേണമെങ്കിലും കൊയ്ത്ത് നടത്താൻ പറ്റുന്ന പരുവത്തിൽ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സ്യപ്രേമികൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. പ്രത്യേകിച്ച് പരസ്യം ആവശ്യമില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് മത്സ്യമെന്ന് മനോഹരൻ പിള്ള ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഉയർന്ന വിലയും മത്സ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ചെറുകൊയ്ത്തിനായി ഞങ്ങളൊരുങ്ങി. ചൂണ്ടയിലും മത്സ്യങ്ങൾ കൊരുക്കുന്നുണ്ട്. തണലും തണുപ്പും ഉള്ള ഈ കൃഷിയിടത്തിലിരുന്ന് കുളത്തിൻ്റെ കരയിലിരുന്ന് ആർക്കും വേണമെങ്കിൽ ഒരു ചൂണ്ട പരീക്ഷിക്കാം. അവൻ കയറുക തന്നെ ചെയ്യും. ആ കാഴ്ച കാണേണ്ടത് തന്നെ. മനോഹരമുള്ള അമിതമായി ആഗ്രഹിക്കുന്ന, പക്ഷേ എന്നാൽ ഇതുവരെ ഈ പറമ്പിലെത്താത്ത ഒരു കൃഷി ഏതാ? ഈ പറമ്പിലെത്താത്ത കൃഷികളൊന്നും എൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് പറഞ്ഞാൽ ഈ പുതിയ കൃഷികൾ കൊല്ലം വരുന്നത് മാത്രമേ വരാതുള്ളൂ. അല്ലാത്ത എല്ലാ കൃഷികളും എൻ്റെ ഇതുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ആയുർവേദ മരുന്നായാലും പിന്നെ മരങ്ങളായാലും എല്ലാ സാധനം കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട്. എന്തും ചെയ്ത് വിജയിപ്പിക്കാം എന്നൊരു ആത്മവിശ്വാസമുണ്ട്. ഉണ്ട് 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 ഉണ്ട്. അത് പരമ്പരാഗതമായി നേടിയോ? ആ ആ. അപ്പോൾ എന്നാൽ പോലും ഇനി മനസ്സിലുള്ള ഒരു കൃഷി ഏതാ? ഇനി ഒരെണ്ണം കൂടെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ച് എന്തുകൊണ്ട്? അല്ല, ഞങ്ങൾ ഈ കുമിൾ കൃഷി ചെയ്യുന്നുണ്ട്. കുമിൾ കൃഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീസൺ അനുസരിച്ച് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന്, വിൽപ്പനയ്ക്കല്ല, നമ്മുടെ ആവശ്യത്തിന് എല്ലാം എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ കൃഷിയിൽ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇനിയില്ല. 10-65 വയസ്സായി. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറുള്ള കൃഷികളെല്ലാം ചെയ്തിട്ടുണ്ട്. ആ കൃഷികളെല്ലാം എനിക്ക് ഗുണങ്ങളേ വന്നിട്ടുള്ളൂ. ഏതൊക്കെ തരത്തിൽ ഒത്തിരി പുരസ്കാരങ്ങൾ മനോഹരമ്പിള്ള തേടി വന്നിട്ടുണ്ട്. കൃഷിഭവൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പുരസ്കാരങ്ങളൊക്കെ തേടി വരുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? അവരിങ്ങോട്ട് കൊണ്ട് തരുന്നതാണ്. നമ്മൾ അങ്ങോട്ട് കയറി കൃഷിഭവനിൽ പോലും നമ്മൾ ആവശ്യമില്ലാതെ പോകത്തില്ല. ഞാൻ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്ത് കൃഷിക്കാരെ തേടി വരണം. നമ്മളെ തേടി വരുവാണെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് അത് അംഗീകാരം അംഗീകാരം. അപ്പോൾ ഈ ഇപ്പം അങ്ങനെ ഈ അംഗീകാരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അംഗീകാരമാണ് ഇത് കിട്ടുന്നതെന്ന് തോന്നുന്നു. 100%. ഞാൻ എനിക്ക് ഇപ്പോൾ അങ്ങനെ ബഹുമാനിക്കുന്നതുകൊണ്ട് നമുക്ക് കൃഷിക്കാരനെ നേരത്തെ അവജ്ഞയായിരുന്നു. ഇപ്പം കൃഷിക്കാരനെ സംബന്ധിച്ച് അവർ സന്തോഷമുണ്ട്. ഇപ്പം എല്ലാ ചെറുപ്പക്കാരും കൃഷിയിലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിൻ്റെ അകത്ത് സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ മനോഹരമ്പിള്ളയുടെ ഈ കൃഷിയൊക്കെ കാണാനായിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവരൊക്കെ എന്താ ചോദിക്കുന്നത്? അവരിതിൻ്റെ എല്ലാം ഓരോ കാര്യങ്ങൾ ചോദിച്ച് നോക്കും. ഞാൻ വരുന്നവർക്ക് എല്ലാം ഫ്രീ ആയിട്ട് സാധനങ്ങളെല്ലാം കൊടുത്തു വിടുകയും ചെയ്യും. അവരവരുടെ ആവശ്യത്തിന് വേണ്ടുന്നത് പിന്നെ വലിയ വിലയുള്ള സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല. അല്ലാത്ത പച്ചക്കറി സാധനങ്ങളായാലും എന്ത് സാധനങ്ങളായാലും ഇവിടെ ഉള്ളത് അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ മുട്ടക്കോഴി കുഞ്ഞുങ്ങളാണ്ട് നാടൻ കോഴിക്ക് ഭയങ്കരം വിലയാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ നാടൻ കോഴി കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടുണ്ട്. അത് വില കുറച്ച് കൊടുക്കും. അതെല്ലാം ഇപ്പോൾ എല്ലാ മരുന്നുകളും എടുത്ത് അതും ഒരു ചാവാത്ത രീതിയിൽ കൊണ്ടുപോകുന്നതിന് പ്രയോജനപ്പെടുത്താൻ രീതിയിൽ അത് ചെയ്യാനായി ഇപ്പോൾ ഒരു 30 കുഞ്ഞുങ്ങളെ ഇറക്കി നോക്കിയിട്ടുണ്ട്. അത് ഇപ്പം ജയിക്കുവാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം നമ്മളിത് കൊടുത്തിരിക്കും. ഇപ്പോൾ 65 വയസ്സ് വരെ 65 വർഷങ്ങൾ കൃഷി കണ്ട ഒരാളെന്ന നിലയിൽ നമ്മുടെ ഈ ഒരു ചിലപ്പോൾ ഒരു 10-ാമത്തെ വയസ്സിലൊക്കെ തുടങ്ങിയാണ് 10-18 കൃഷി 18-10 വയസ്സൊക്കെ മുതൽ കാണുന്നുണ്ടെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഞാൻ കൃഷി ചെയ്യുന്ന എന്നാൽ ഒരു 600-ാണ്ടിൻ്റെ പാരമ്പര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഹരിതസുന്ദരത്തിൻ്റെ ഈ പുതിയതായി കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളോട് നൽകാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താ, ഒരു സന്ദേശം എന്താ? പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വരുന്നവർ ആദ്യമേ ഇതെല്ലാം അറിഞ്ഞു വേണം ഇവർ കൃഷിയിലൊക്കെ തുടങ്ങാൻ. കൂടുതൽ മുതൽ മുടക്കാതെ ആദ്യമേ ഒരു ഏത് കൃഷി ചെയ്താലും കുറച്ച് ചെയ്ത് നന്നായി വന്നാൽ മാത്രമേ അവർ മുമ്പോട്ട് കൃഷി ചെയ്യാവൂ. അല്ലാതെ എടുത്ത് ചാടി ഓരോരുത്തർ പറയും ഇന്നൊരു ലാഭമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ട് ഏതാണ്ട് കൃഷി ഓരോ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആട് കൃഷിയോ അല്ല ഏത് കൃഷി ചെയ്താലും ആ കൃഷിയെപ്പറ്റി നല്ലോണം പഠിച്ചിട്ട് വേണം. ആദ്യം 1-ോ 2-ോ എണ്ണത്തിനെ നിർത്തി, ആടാന്നേലും പശു ആന്നേലും നിർത്തി, അത് ലാഭമുണ്ടോ ഉണ്ടാക്കുന്ന വിധത്തിലാണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാവൂ ഏത് കൃഷി ചെയ്താലും. അല്ലാതെ എടുത്തിയാടി അവർ ആരെങ്കിലും പറഞ്ഞ് കേട്ട് എടുത്തിയാടി ചെയ്താൽ പരാജയമേ വരൂ.
മണ്ണിലെ മഴമേഘങ്ങൾക്ക് നടുവിൽ കൃഷിയുടെ മാരിവില്ലുകൾ തീർക്കുകയാണ് മനോഹരൻ പിള്ള. ആയിരങ്ങൾക്ക് ആ കാഴ്ച സായുജ്യത്തിൻ്റെ നേരം ഭാവങ്ങൾ.